കയ്യിലുള്ള കുറച്ച് ബുക്സ് നിങ്ങളെ സജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഓൾറെഡി ഞാൻ പല എക്സാമുകൾക്കും വേണ്ടിയിട്ടുള്ള ബുക്സ്, ബെസ്റ്റ് ബുക്സ് ഫോർ ദ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞ വീഡിയോ ചെയ്തിരുന്നു. പലരും അത് കണ്ട് ആ ബുക്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ട്, നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് ഞാൻ പറയുന്നത് ഈ ബുക്കിന്റെ പുറംചട്ട മാത്രം കാണിക്കാതെ ബുക്ക് മൊത്തത്തിൽ തുറന്ന് കാണിച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ചു പേർക്ക് കൂടി ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പൊ അത് കൂടുതൽ മനസ്സിലാകും എന്തൊക്കെയാണ് അതിന്റെ കണ്ടന്റ് എന്ന്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ ഇത് ലുസന്റിന്റെ ജനറൽ നോളജ് ബുക്കാണ്. അപ്പൊ ഈ ഒരു ബുക്ക് ഞാൻ എസ് എസ് സിയുടെ എക്സാമിനും റെയിൽവേ എക്സാമിനും ഒക്കെ സജസ്റ്റ് ചെയ്യുന്നതാണ്. കേരള പി എസ് സിക്ക് ഞാൻ അതിന് വേണ്ടിയിട്ട് അത് പഠിക്കണം എന്ന് പറയുന്നില്ല. ഓക്കെ, ലുസന്റിന്റെ ജനറൽ നോളജ് എസ് എസ് സി സി ജി എൽ അല്ലെങ്കിൽ സി എച്ച് എസ് എൽ അങ്ങനെയുള്ള കമ്പൈൻഡ് ഹയർ സെക്കൻഡറി കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനും റെയിൽവേയുടെ ആർ ആർ ബി ജെ ഇ ആണെങ്കിലും അതല്ലെങ്കിൽ എൻ ടി പി സി എക്സാം ആണെങ്കിലും വരാൻ പോകുന്ന ആർ ആർ സി എക്സാം ആണെങ്കിലും ഒക്കെ ജനറൽ നോളജ് പഠിക്കാനായിട്ട്, പ്രത്യേകിച്ചും സയൻസ് വിഭാഗമൊക്കെ പഠിക്കാനായിട്ട് ഇത് വളരെ നല്ലതാണ്, ലുസൻസ് ജനറൽ നോളജ്. അപ്പൊ ഇത് നിങ്ങൾക്ക് കാണാവുന്നതാണ്, ഇങ്ങനെയാണ് വരുന്നത്. ഇതിന്റെ ടോപ്പിക്സ് കാണിച്ചു തരാം, ടോപ്പിക്സ് നോക്കാം. ഇവിടെ നോക്കൂ, കണ്ടൻസ് ഇതൊക്കെയാണ്: ഇന്ത്യൻ ഹിസ്റ്ററിയില് ഏൻഷ്യന്റ് ഇന്ത്യ, മെഡീവൽ ഇന്ത്യ, മോഡേൺ ഇന്ത്യ, മിസലേനിയസ് അങ്ങനെ കൊടുത്തേക്കുന്നു. പിന്നെ വേൾഡ് ഹിസ്റ്ററി. അപ്പൊ നമ്മുടെ സിലബസിൽ ആവശ്യമുള്ള ടോപ്പിക് മാത്രം നോക്കി നമ്മൾ പഠിക്കുക. അടുത്തത് ജോഗ്രഫി, ജോഗ്രഫിയാണ് പിന്നെ കൊടുത്തിരിക്കുന്നത്. ദെൻ ഇന്ത്യൻ പൊളിറ്റി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ എക്കണോമി, ഫിസിക്സ്, ദെൻ കെമിസ്ട്രി, ബയോളജി, ദെൻ മിസലേനിയസ് ആയിട്ടുള്ള ബാക്കി കാര്യങ്ങൾ, കമ്പ്യൂട്ടേഴ്സ്, അപ്പൻഡിക്സ് എത്രയാണ്. അപ്പോൾ ഇതുപോലെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എല്ലാ പോർഷൻസും ഇപ്പോൾ ഒരുപാട് പേര് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ബുക്കാണിത്, ലുസന്റിന്റെ ജി കെ എന്ന് പറയുന്നത്. ഓക്കെ, ലുസൻസ് ജി കെ. ആൻഡ് ഇതിന്റെ ഒരു പ്രൈസ് എന്ന് പറയുന്നത് ഇവിടെ കാണാം, 180 rupees ആണ് ഇതിൽ പ്രൈസ് എഴുതിയേക്കുന്നത്. ഇത് പഴയ ബുക്കാണ്. അപ്പൊ ഇതിൽ ആമസോണില് റിഡക്ഷനോടുകൂടി നിങ്ങൾക്ക് മേടിക്കാൻ സാധിക്കും. താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, മൈ നോട്ട് ബുക്ക് സ്റ്റോർ, മൈ നോട്ട് ബുക്കിന്റെ സ്റ്റോറിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആമസോണിലെ. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പോയി വാങ്ങാവുന്നതാണ്, അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യാം, കടകളിൽ നിന്നാണെങ്കിലും ഡയറക്റ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെയാവുമ്പോൾ കുറച്ച് ഡിസ്കൗണ്ട് ഉണ്ട്. ഒരുപാട് ബുക്ക്സ് ഒരുമിച്ച് വാങ്ങുവാണെങ്കിൽ അതും ബെനിഫിറ്റ് കൂടുതലാണ്. അപ്പൊ ഇത് നോക്കുക, നിങ്ങൾക്കിത് വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ, നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ വാങ്ങിച്ചു നോക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഇതാണ് ഒന്നാമത്തെ ഒരു ബുക്ക് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ സജസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പൊ എല്ലാവരും ചോദിക്കുന്നുണ്ട്, അതായത് ഈ വിഇഒ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ അല്ലെങ്കിൽ വിഇഒ എക്സാമിന് വേണ്ടിയിട്ട് ഏത് ബുക്ക് പ്രിഫർ ചെയ്യാമെന്ന്. അപ്പൊ എല്ലാവരുടെയും തന്നെ ബുക്സ് ഉണ്ട് കേട്ടോ, അതായത് ടാലന്റിന്റെ ബുക്കാണെങ്കിലും ബ്രില്യൻസിന്റെ ആയാലും വീറ്റോ പബ്ലിക്കേഷന്റെ ബുക്കാണെങ്കിലും ഒക്കെ നല്ലതാണ്. പക്ഷെ എനിക്കൊരു കോപ്പി കിട്ടിയത് ഇതായിരുന്നു, അതായത് ലക്ഷ്യയുടെ കോപ്പിയാണിത്, ലക്ഷ്യ. അപ്പൊ ഇതില് ഇത് ആക്ച്വലി വാങ്ങുന്നത് ഈ ഒരു ബുക്കാണ്, ലക്ഷ്യയുടെ എൽ ഡി സി പി എസ് സി അഡ്വാൻസ്ഡ് റാങ്ക് ഫയൽ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇതിൽ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ 1001+ റാങ്ക് മേക്കിംഗ് ഫാക്ട്സ് ഉണ്ട്, 1001+ കൂടുതൽ കൺഫ്യൂസിംഗ് ഫാക്ട്സ് ഉണ്ട്, ഡീറ്റെയിൽഡ് ഫാക്ട്സ്, മോസ്റ്റ് ഇമ്പോർട്ടന്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, റെയർ ജി കെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ന്യൂ പി എസ് സി പാറ്റേണിലാണ്, പിന്നെ എസ് സി ആർ ടി സ്റ്റേറ്റ് സിലബസിനെ സ്കൂൾ സിലബസിനെ ബേസ് ചെയ്തുള്ളതാണ്. അപ്പൊ ഇതിന് 450 rupees ആണ് ഇതിനകത്ത് പറയുന്നത്. ഇനി ഇതിന്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് ഈ ഒരു വോളിയം എന്ന് പറയുന്നത്. അപ്പൊ ലക്ഷ്യയുടെ ഈ ഒരു ഇതും ഇതും എനിക്ക് വളരെ നല്ലതായിട്ട് തോന്നി. ബാക്കി ബുക്സും നല്ലതാണ്, അത് ഞാൻ വേറെ ഒന്നും ഒരു ഇതിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും പറയുന്നതല്ല, പക്ഷെ എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ. അപ്പൊ ഇതിൽ കാണാവുന്നതാണ് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം, ചാപ്റ്റർ 1 എന്ന് പറയുന്നത്. ഇവിടെ ഇന്ത്യയെ പറ്റിയുള്ള പോർഷൻ ആണ് വരുന്നത്, ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ദേശീയ പ്രസ്ഥാനങ്ങൾ, നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, അങ്ങനെ ഇന്ത്യയെ പറ്റി ഒരുപാട് അങ്ങനെ ചാപ്റ്റർ, ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. പിന്നെ കേരളം എന്ന് പറഞ്ഞ ചാപ്റ്റർ 2 ആണ്, കേരള റിനേസൻസ് ചാപ്റ്റർ 3 ആണ്, അതിനകത്താണ് പ്രാചീന കേരളമൊക്കെ വരുന്നത്. പിന്നെ ചാപ്റ്റർ 6 വരുന്നത് ഇന്ത്യയുടെ ബാക്കി ഭൂമിശാസ്ത്രം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നു, നദികള് വനങ്ങളൊക്കെ. പിന്നെ അതിന് ജോഗ്രഫിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടുതലും വരുന്നു. പിന്നെ ചാപ്റ്റർ 5 ഉണ്ട്, എക്കണോമിക്സ് ആണ് അവിടെ വരുന്നത്, എക്കണോമിക്സ്, ഇൻഡസ്ട്രി, വ്യവസായം, സമ്പദ് വ്യവസ്ഥ ഒക്കെ വരുന്നു. ഇനി ബഹിരാകാശം. പിന്നെ ചാപ്റ്റർ 6 ആണെങ്കിൽ ഇവിടെ വരുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനയാണ് വരുന്നത്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അത് കാണാവുന്നതാണ്. ചാപ്റ്റർ 7, അപ്പം
ഇങ്ങനെ എല്ലാത്തിൽ നിന്നുമുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ബാക്കിയുള്ള പോർഷൻസ് ഇതിലാണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് മെയിൻ ആയിട്ടും ഈ ഒരു ബുക്കിനകത്ത് വരുന്നത് ചാപ്റ്റർ ടെൻ മുതലാണ് ഈ ഒരു ബുക്കിനകത്ത് വരുന്നത്. അപ്പോൾ ഇത് വളരെ നല്ലൊരു ബുക്കാണ്. അപ്പോൾ ബാക്കി ബുക്സും നിങ്ങൾക്ക് നോക്കാം, എന്നിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ മേടിക്കാം. അപ്പോൾ ഇതും നിങ്ങൾക്കിപ്പോൾ ഓൺലൈനായിട്ടാണെങ്കിലും വാങ്ങിക്കാം കേട്ടോ. ഓൺലൈനായിട്ട് വാങ്ങിക്കാനായിട്ട് മൈ നോട്ട് ബുക്കിന് സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കാവുന്നതാണ്. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എന്റെ വ്യൂവേഴ്സിനോട് ഞാൻ പറയുന്നത് നിങ്ങൾ താഴെയുള്ള ലിങ്കിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങിക്കാം, അല്ലെങ്കിൽ ഷോപ്പിൽ നിന്നാണെങ്കിലും വാങ്ങിക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, പിന്നെ ഞാനൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന് വേണ്ടിയിട്ട് എല്ലാവരും ചോദിക്കുന്നുണ്ട്. ടാലന്റിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, സോൾഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നല്ലതാണ്, ശരിയാണ്. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട് അതിൽ. ഇപ്പൊ ഈ കാണിച്ചിരിക്കുന്ന ബുക്കിനേക്കാൾ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്, കൂടാതെ ഒരുപാട് എക്സ്പ്ലനേഷൻസും ഉണ്ട്. അപ്പൊ അത്ര ഒരു വലിയ ബുക്കാണ്. ഇനിയിപ്പോ ആ വലിയ ബുക്ക് പ്രിഫർ ചെയ്യുന്നില്ലാത്തവർക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ ലെറ്റേഴ്സ് സോണിന്റെ സോൾഡ് പേപ്പർ ഉണ്ട്. അപ്പൊ ടാലന്റിന്റെ ബുക്കാണെങ്കിൽ നിങ്ങൾക്ക് താഴെ സ്റ്റോറിൽ നിന്ന് വാങ്ങാം. അതുപോലെ പി എസ് സി ഗ്രാജുവേറ്റ് ലെവൽ സോൾഡ് പേപ്പേഴ്സ് ആണ് ലെറ്റേഴ്സ് സോണിന്റെ. ഇത് നിങ്ങൾക്ക് കാണാവുന്നതാണ്, സോൾഡ് പേപ്പേഴ്സ്, ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്. കൂടാതെ ഓരോ ക്വസ്റ്റ്യൻസിന്റെ വരുന്നതിനകത്ത് ഇവിടെ നോക്കുക, ഇവിടെ ഇങ്ങനെ OMR ഷീറ്റ്, ഓരോ ക്വസ്റ്റ്യൻസിന്റെ ഇവിടെയും OMR ഷീറ്റ്സ് ഉണ്ട്. അതിന്റെ എക്സ്പ്ലനേഷനും ഉണ്ട്, ഓരോ ക്വസ്റ്റ്യൻ ആൻസേഴ്സിന്റെ എക്സ്പ്ലനേഷനും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു നല്ല ബുക്കായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അത്യാവശ്യം ചെറിയ ബുക്കാണ്. ഇതൊന്ന് പഠിച്ചു കഴിയുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ആവും, കാരണം ഒരു ഇത്രയും വലുതും അല്ലല്ലോ. അതുകൊണ്ട് ഒരു എന്താ പറയുക, ഒരുപാട് വലുതാണ് എന്നൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, അങ്ങനെ ഒരു തോന്നലും ഉണ്ടാവില്ല. സോ ഇത് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന മറ്റൊരു ബുക്കാണ്. ഈ ലെറ്റർ സോണിന്റെ തന്നെ ഡിഗ്രി ലെവലിന്റെ ബുക്കും ഉണ്ട്, അതായത് ലെറ്റർ സോൺ ചാമ്പ്യൻ എന്ന് പറഞ്ഞിട്ട് ബുക്ക് 1 കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ആൻഡ് ഡിഗ്രി ലെവൽ എക്സാം എന്ന് പറഞ്ഞിട്ട് ബുക്സ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇത് കാണാവുന്നതാണ്. ലെറ്റർ സോണിന്റെ LDC ഒരു ഫാക്ട് ഫയൽ ഉണ്ടായിരുന്നു, അറിവിന്റെ പേടകം എന്ന് പറഞ്ഞിട്ട്. അത് വളരെ ഫേമസ് ആയിരുന്നു, നല്ല ഹിറ്റായ ഒരു ബുക്കായിരുന്നു. അപ്പൊ ഇതിലും നല്ലോണം തന്നെ പോർഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കൊക്കെ കുറച്ച് തെറ്റുകളൊക്കെ ഉണ്ട്, അതിപ്പോ എല്ലാ ബുക്കിനകത്താണ്. ഏത് റാങ്ക് ഫയൽ ആണെങ്കിലും പെർഫെക്റ്റ് അല്ല. ഇത് വോളിയം ബുക്ക് 2 ആണ്, ഈ ബുക്ക് 1 ബുക്ക് 2 ആണ് വരുന്നത്. ഓക്കെ, അപ്പോ ഇതിന്റെ ഈ ബുക്ക് 1 ബുക്ക് 2 രണ്ടും നിങ്ങൾക്ക് വാങ്ങിക്കാം. ബുക്ക് 2 വരുന്നത് ഫാക്ട്സ് അബൌട്ട് ഇന്ത്യ, ഇംഗ്ലീഷ്, കോൺസ്റ്റിറ്റ്യൂഷൻ, GK, ബയോളജി എങ്ങനെയാണ്. അപ്പൊ ബാക്കി പോർഷൻസ് ആയിരിക്കും.